കളി ജയിച്ചോ തോറ്റോ അടിച്ചോ ഇല്ലയോ എന്നൊന്നും അറിയണ്ട, കളി സ്റ്റീൽ ചെയ്യാനുള്ള എല്ലാ പരിപാടിയും ഋഷഭ് പന്ത് ഒരൊറ്റ ഇന്നിംഗ്സിൽ ചെയ്തിരിക്കും. ഇന്നലത്തെ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ ഡൽഹി ക്യാപിറ്റൽസ് തകർത്ത് വിട്ടപ്പോൾ മത്സരത്തിലെ കിടിലൻ പെർഫോമൻസ് ഋഷഭ് പന്തിന്റെ വകയാണ്. ഈ സീസണിൽ ആദ്യമായിട്ട് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ക്യാപ്റ്റൻ രണ്ട് മത്സരങ്ങളിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വീകരിക്കുന്ന അപൂർവ കാഴ്ച എന്ന് നമ്മൾ കണ്ടു. അതെല്ലാം ഓക്കെ, പക്ഷെ മത്സരം കഴിഞ്ഞതിന് ശേഷം ക്യാമറയ്ക്ക് മുന്നിലേക്ക് റിക്കിപ്പുണ്ടെങ്കിൽ ഋഷഭ് പന്തും കൂടി വന്നിട്ട് ഒരു മാപ്പ് പറഞ്ഞ് എല്ലാവരുടെയും ഹൃദയം കവരുന്ന കാഴ്ചയാണ് കണ്ടത്. മാപ്പ് പറഞ്ഞത് ക്യാമറമാനായ ദേബാശിഷിനോടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഡൽഹി ക്യാപിറ്റൽസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ നടന്ന മത്സരത്തിനിടയിൽ വെച്ചിട്ട് ഋഷഭ് പന്തിൻ്റെ ഒരു സിക്സർ ബൗണ്ടറി കടന്നു പോയപ്പോൾ ക്യാമറമാനായ ദേബാശിഷിൻ്റെ ദേഹത്ത് കൊണ്ട് അദ്ദേഹത്തിന് പരിക്ക് പറ്റുകയും അദ്ദേഹം ഹോസ്പിറ്റലാവുകയും ചെയ്തു. അത് മത്സരത്തിന് ശേഷം അറിഞ്ഞ ഋഷഭ് പന്ത് ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്ന് ദേബാശിഷിനോട് മാപ്പ് പറയുകയും അദ്ദേഹത്തിന് സ്പീഡി റിക്കവറി വിഷ് ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള ചെറിയ ജെസ്റ്ററുകൾ കൊണ്ട് തന്നെ മീഡിയയുടെ ഫേവറേറ്റ് പെറ്റ് കിഡായി മാറാൻ ഋഷഭ് പന്തിന് കഴിയുന്നുണ്ട്. ഇത് ടീം സെലക്ഷനിൽ ഒരുപാട് അഫക്റ്റ് ചെയ്യും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല.